2020 എന്ന വിജയ ചിത്രത്തിന് ശേഷം 50-ലധികം താരങ്ങളെ ഉൾപ്പെടുത്തി ബിഗ് ബഡ്ജറ്റിൽ ഒരുക്കിയ വരാൽ നാളെ പ്രേക്ഷകരിലെത്തും. ദില്ലി കടന്നുപോയവരെല്ലാം കൊള്ളയടിച്ചതിൽ ജോബി ഹുസ്ര ഹുസൈനെ ലൂട്ട ഡേവിഡ് വേഴ്സ് മിസ്റ്റർ മണി ബാഗ്സ് ആൻഡ് മണി മാറ്റേഴ്സ് ഇൻ ഡൽഹി. ദില്ലിയിലെ കുമ്മാട്ടികൾക്ക് ഇനി ഒന്നും നോക്കാനില്ലാത്തവന്റെ ഒരു ധൈര്യം വന്ന് കയറിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ എണ്ണി എന്റേതടക്കം 17 ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ പാർട്ടിയിൽ. 17 ഒരു സ്ത്രീയുടെ സമയം തെറ്റിയ ക്ലിഫ് ഹൗസ് സന്ദർശനം കാരണം 10 വർഷമാണ് സി ഡി എഫിന്റെ ഭരണം നഷ്ടമായത്. ഇനി അവിടെ പത്രക്കാരെയും കൂട്ടിപ്പോയി മൊട്ടയടിച്ചില്ല, അതിന്റെ പിന്നിൽ ഞാനാ തൂങ്ങണം. മൊട്ടയടിക്കരുതട്ടാ. ടീച്ചർക്ക് അഭിപ്രായമൊന്നുമില്ലേ? ഞാൻ ഇനിയിപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം. ഇപ്പോഴേ പോസ്റ്ററി തലയില്ല. ഇനി പുസ്തകം വഴി സ്വർണം കടത്തിയെന്ന് പറയോ പത്രക്കാരൻ? മുഖ്യന്റെ CIA ബാന്ധവം തലക്കെട്ട് എഴുതാൻ നിങ്ങളുടെ സബ് ഡീറ്റേഴ്സിനെ കഴിഞ്ഞുള്ളൂ. ഒരു $1 million കളി നടത്തുന്നുണ്ട്. You need the lab lin files. If you can, എത്തിയിരിക്കും. വീട്ടിലെ താരസുന്ദരി തിരിച്ചിങ്ങോട്ട് പറക്കുമോ? സൂപ്പർ ഹിറ്റായിരുന്ന ട്രിവാൻഡ്രൻ ലോഡ്ജിന് ശേഷം ടൈം ആഡ്സിന്റെ ബാനിൽ PS സെബാസ്റ്റ്യൻ നിർമ്മിച്ച ചിത്രം ഹിറ്റ് മേക്കർ കണ്ണനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അനൂപ് മേനോനും ദക്ഷിണേന്ത്യൻ താരം പ്രകാശ് രാജും മുഖ്യ കഥാപാത്രങ്ങളാകുന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നതും അനൂപ് മേനോൻ തന്നെയാണ്. കേരളത്തിലും ഇന്ദ്രപ്രസ്ഥത്തിലും നടക്കുന്ന രാഷ്ട്രീയ അന്തചിത്രങ്ങൾ ഏറെ മികവോടെ തുറന്നുകാട്ടുന്ന ചിത്രമാണ് വരാൽ. ഒരു അധികാര കേന്ദ്രവും ആ കേന്ദ്രത്തിൽ എത്താൻ ശ്രമിക്കുന്ന മറ്റൊരു കേന്ദ്രത്തെയും മുൻനിർത്തി തികഞ്ഞ ഉദ്വേഗത്തോടെ ഒരുക്കിയ പൊളിറ്റിക്കൽ സറ്റയറാണ് വരാൽ എന്ന ചിത്രം. ഇതിൽ രാഷ്ട്രീയവും കാലികവുമായ വിഷയങ്ങളും കടന്നു വരുന്നതോടെ ഉണ്ടാകുന്ന സംഭവ ബഹുലമായ മുഹൂർത്തങ്ങളാണ് വരാൽ എന്ന ചിത്രത്തിലൂടെ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിലെ തന്റെ കഥാപാത്രങ്ങളെ കുറിച്ച് താരങ്ങൾ. വരാൽ ഞാൻ ആദ്യമായി എഴുതുന്ന ഒരു പൊളിറ്റിക്കൽ സിനിമയാണ്. കണ്ണനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും അധികം താരസാന്നിധ്യമുള്ള സിനിമകളിലൊന്നായിരിക്കും വരാൽ. പ്രകാശ് രാജ് സാർ തുടങ്ങി, സണ്ണി വെയിൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി അങ്ങനെ ഒരു വലിയ താരനിര അണിനിരക്കുന്ന സിനിമയാണ് വരാൽ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ സിനിമകളിൽ ഏറ്റവും അധികം കമേഴ്സ്യലായി എനിക്ക് ഫീൽ ചെയ്ത ഒരു സിനിമയാണ്. സോ അത് മാത്രമല്ല എല്ലാ തരം ഓഡിയൻസിലേക്കും എത്തുന്ന, നമ്മൾ പത്മ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. അതതുപോലെ തന്നെയാണ് പിന്നീട് വന്നത്. ഇപ്പോൾ ഫാമിലി അല്ലാത്ത അല്ലെങ്കിൽ ബാച്ചിലേഴ്സ്, ക്രോണിക് ബാച്ചിലേഴ്സ് ഒന്നും ഈ സിനിമ കാണണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ വരാലിനെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാ ഓഡിയൻസിലേക്കും എത്തുന്ന ഒരു സിനിമയായിരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സോ വരാൽ നിങ്ങളെ തൃപ്തിപ്പെടുത്തും എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. സോ ദിസ് ഫിലിം ഈസ് കോൾഡ് വരാൽ ആൻഡ് ഐ എം സൂപ്പർ എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് ഐ ബിൻ വെയ്റ്റിംഗ് ഫോർ ദി റിലീസ്. എൻ്റെ ക്യാരക്ടർ ഒരു സസ്പെൻസ് ക്യാരക്ടറാണ്. എൻ്റെ പേര് മല്ലിക. ആൻഡ് ദിസ് ഫിലിം ഈസ് ഡിറക്റ്റഡ് ബൈ കണ്ണൻ താമരക്കൊല്ലം ചേട്ട. ആൻഡ് ദർ ആർ സം അമേസിങ് ആക്ടേഴ്സ് ഇൻ ഇറ്റ്. സോ മൈ മെയിൻ കോ ആക്ടർ ഇൻ ഹൂ ഐ ഷെയർഡ് സ്ക്രീൻ വിത്ത് ഈസ് അനൂപ് മേനോൻ ചേട്ട. ആൻഡ് ഇറ്റ് വാസ് എ സൂപ്പർ ഫൺ ഷൂട്ട് ആൻഡ് ഐ എം ഹോപ്പിംഗ് ദ ഫിലിം ഈസ് ഗോയിങ് ടു ബി ആസ് ഫൺ ടു വാച്ച്. ഇറ്റ്സ് എ സെപ്റ്റംബർ റിലീസ്. സോ പ്ലീസ് ഗോ വാച്ച് ദ ഫിലിം ആൻഡ് ലെറ്റ് അസ് നോ വാട്ട് യു തിങ്ക്.